ഹായ് ഫ്രണ്ട്സ്, ആയുരാരോഗ്യ സൗഖ്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അച്ഛാ, ഞാൻ കലച്ചേച്ചിയുടെ വീട് വരെ ഒന്ന് പൊയ്ക്കോട്ടെ. പോകുമ്പോ ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുന്ന ആ മധുര പാക്കറ്റ് കൂടി എടുക്കാൻ മറക്കരുത്. അച്ഛാ, അവിടെ 18 പാക്കറ്റ് ഇരിപ്പുണ്ടല്ലോ. ഉള്ളതിൽ ഒരു പങ്ക് 18 പേർക്കുമായിട്ട് നൽകാമെന്ന് കരുതി. അപ്പോ എന്റെ പങ്കും കൂടി ഞാൻ കലച്ചേച്ചിക്ക് കൊടുത്തോട്ടെ. അതിനെന്താ, മോള് കൊടുത്തോളൂ. കലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് റവാ ലഡു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവവുമായിട്ടാണ്. വളരെ ഈസിയായി തയ്യാറാക്കുകയും ചെയ്യാം. റവ ലഡു. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു കപ്പ് റവ എടുക്കാം. അതിനുശേഷം അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് ചൂടാക്കിയ പാല്, അര സ്പൂൺ മഞ്ഞപ്പൊടി, 4-5 ഏലക്ക. ആദ്യമായി നമുക്ക് ഈ ഏലക്ക ഒന്ന് പൊടിച്ചെടുക്കാം. ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ റവയൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. റവയും മഞ്ഞപ്പൊടിയും നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അര കപ്പ് പഞ്ചസാര ആഡ് ചെയ്യാം. ഒന്ന് ഇളക്കിയിട്ടാൽ മതിയാവും കേട്ടോ. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ ഈ ചൂടാക്കിയ പാല് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടാണ് ഉരുട്ടിയെടുക്കേണ്ടത്. സ്പ്രേ ചെയ്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് പാൽ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. സ്പ്രേ ചെയ്താൽ മാത്രം മതി. ഇനി ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ദാ സ്വാദിഷ്ടമായ റവ ലഡു റെഡിയായി കഴിഞ്ഞു. ആ റവ ലഡു റെഡിയായി കഴിഞ്ഞു. വളരെ സിമ്പിളാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ നല്ല സജഷനും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യാനും തൊട്ടുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത നല്ലൊരു ഈസി ടിപ്പുമായി ആയുരാരോഗ്യ സൗഖ്യത്തിലൂടെ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.